ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? പുളി. നമ്മുടെ ഇലിമ്പം പുളി കുറേ പിടിച്ചിട്ടുണ്ട് മരത്തിൽ, അത് പോയി പിച്ചുക. പിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കാം. മൂന്ന് ഐറ്റം ഉണ്ടാക്കാം ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് രണ്ട് ഐറ്റം ഉണ്ടാക്കാനേ പറ്റിയുള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് പുളി പിടിച്ച് കിടക്ക പുളിയുടെ സീസൺ ആട്ടോ. പുളിയൊക്കെ ഉള്ളത് ആ ഇതുപോലെ പിച്ച് കുറച്ച് മെനക്കേടാണ്. വേറൊന്നുമല്ല, നമ്മളിന്ന് പുളി ഉണക്കാൻ പോവാണ്. സീസണൊക്കെ ആകുമ്പോൾ കുറേ ഇങ്ങനെ ഉണക്കി വെച്ചാൽ അച്ചാറിട്ടല്ലേ, നമുക്ക് സീസൺ കഴിയുമ്പോൾ ഇത് കുറേ നാൾ ഉപയോഗിക്കാം. പുളി മാത്രമല്ല കേട്ടോ, എന്ത് സാധനം ഉണക്കി വെക്കാൻ പറ്റിയാൽ അതൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നത് അടിപൊളിയല്ലേ. നമുക്ക് അടുത്ത സീസൺ വരെയും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പുളിയൊക്കെ പിച്ച് ഇതാ ഒരു കവർ നിറയെ കിട്ടിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു ഇത്രയും കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ചേ കാണുന്നു. അത് സത്യമാണ്. അപ്പം നമ്മൾ കുറേ നേരം അരിയാനെടുത്തെന്നല്ലാതെ വേറെ ഒരു മെനക്കേടും ഇതിലില്ല. അരിഞ്ഞതാ അച്ചാറിനും നമ്മൾ ഉണക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഉണങ്ങിയ പുളി മീൻ തോരനും മീൻകറി എല്ലാത്തിനും പുളിക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അതിനിടയ്ക്കൂടെ നമ്മൾ കുറച്ച് കഴിച്ച് നോക്കുള്ളൂ. എന്ത് സാധനം കിട്ടിയാലും ഒന്ന് വാരിട്ട് കഴിച്ച് നോക്കണം. കഴിക്കുന്ന സാധനമാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം. പുളിയൊക്കെ ആണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. അപ്പോൾ പുളി ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടിതാ ഇങ്ങനെ വെള്ളം ഒന്നുകൊണ്ട് വെള്ളം ഊറി ഇങ്ങനെ വരും. വെള്ളം ഊറ്റാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഉണക്കാനിടും. രണ്ട് ദിവസത്തെ ഉണക്കാവുമ്പോഴത്തേനും അത് സെറ്റായിക്കിട്ടും. ഇടയ്ക്കൂടെ നമ്മുടെ നാട്ടുചീര കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് 50 രൂപ കേട്ടോ ഒരു പിടിക്ക് വില. ഞാൻ ഇടയ്ക്കൂടെ നമ്മൾ അച്ചാറിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഈ ചൂട് കാലത്ത് ഉണക്കിന് നല്ല പപ്പടം പോലെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിൽ വർഷങ്ങളോളം അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവിടെ ആദ്യമായി കാണുന്നതൊന്ന്